പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ടോർച്ച് ചിഹ്നത്തിൽ ഇടത് സ്വതന്ത്രനായി മത്സരിക്കാൻ തയ്യാറെടുത്ത് മെഗാസ്റ്റാർ മമ്മൂട്ടി. ഫിലിം റിപ്പോർട്ടറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം. മമ്മൂക്ക രാഷ്ട്രീയത്തിലിറങ്ങുന്ന വാർത്ത കേട്ടവർ ആദ്യമൊന്ന് അമ്പരന്നു. ഈ സമയത്ത് മമ്മൂക്കയ്ക്ക് ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ എന്ന് പലരും ചോദിച്ചു. കോഴിക്കോട് ജില്ലയിലെ തീക്കോയി പഞ്ചായത്തിലെ 3-ാം വാർഡിലേക്ക് ടോർച്ച് ചിഹ്നത്തിൽ ഇടത് സ്വതന്ത്രനായി മത്സരിക്കുന്ന മമ്മൂക്കയുടെ ഫ്ലക്സ് ബോർഡുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആകെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഫ്ലക്സ് ബോർഡിലേക്ക് സൂക്ഷിച്ചു നോക്കിയാൽ ആരാധകർക്ക് സംഗതി മനസ്സിലാകും. പ്രഖ്യാപനം മുതൽ വാർത്തകളിൽ ഇടം പിടിച്ച മമ്മൂക്കയുടെ ഏറ്റവും പുതിയ സിനിമയാണ് കാതൽ ദ കോർ. ചിത്രീകരണം പുരോഗമിക്കുന്ന ഈ സിനിമയിൽ ജ്യോതികയാണ് നായികയായി എത്തുന്നത്. ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന സിനിമയുടെ സംവിധായകൻ ജിയോ ബേബിയാണ് ഈ ചിത്രം ഡയറക്റ്റ് ചെയ്യുന്നത്. ഈ ചിത്രത്തിൻ്റെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് ലൊക്കേഷനിൽ വെച്ച ഒരു ഫ്ലക്സ് ബോർഡാണ് ആളുകളെ കൺഫ്യൂഷനാക്കിയത്. സിനിമയിലെ മമ്മൂട്ടി കഥാപാത്രമായ മാത്യു ദേവസിയാണ് തിരഞ്ഞെടുപ്പിൽ ഇടത് സ്വതന്ത്രനായി മത്സരിക്കുന്നതെന്ന് ഫ്ലക്സ് സൂക്ഷിച്ചു നോക്കിയാൽ മനസ്സിലാകുന്നതാണ്. ഏതായാലും പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയാണ് കാതൽ ദ കോർ. ജിയോ ബേബി എന്ന സംവിധായകൻ വെറുതെ ഒരു സമയം കൊല്ലി സിനിമ ചെയ്യില്ല എന്ന വിശ്വാസവും മമ്മൂട്ടി ജ്യോതിക കോംബോയും മമ്മൂട്ടി കമ്പനി എന്ന ബാനറുമെല്ലാം ഈ ചിത്രത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങളാണ്. കാതൽ ദ കോർ ഉൾപ്പെടെ 1 ഡസനോളം ചിത്രങ്ങളാണ് റിലീസിന് തയ്യാറായതും ചിത്രീകരണം ആരംഭിക്കാനിരിക്കുന്നതുമായി മമ്മൂക്കയുടേതായി അണയറയിൽ ഒരുങ്ങുന്നത്. അവസാനം റിലീസ് ചെയ്ത മമ്മൂക്കയുടെ ത്രില്ലർ ചിത്രം റോഷാക്ക് ഇതിനോടകം 60 കോടി രൂപയുടെ ബിസിനസ് നടത്തിക്കഴിഞ്ഞു. ഈ മാസം 11 ചിത്രം ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ സ്ട്രീം ചെയ്യും. പ്രിയ സുഹൃത്തുക്കളെ, കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കും വാർത്തകൾക്കുമായി ഫിലിം റിപ്പോർട്ടർ എന്ന നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ എന്ന് അപേക്ഷിക്കുന്നു. നിങ്ങളുടെ ലൈക്കുകളും കമൻറ്റുകളും ഞങ്ങൾക്ക് ഏറെ വിലപ്പെട്ടതാണ് എന്ന് ഓർമ്മിപ്പിക്കട്ടെ. പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം.